കോൺഗ്രസിൽ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞ മട്ടാണ്. അധികം പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകാതെ കുറച്ച് കാലമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിന് ഒരു ലോഡ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ താൻ പാർട്ടിക്കൊപ്പമാണെങ്കിലും ഭാവിയിലെ കാര്യം പറയാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചിരിക്കുകയാണ്. ഒരാൾ പോലും പാർട്ടി വിടരുതെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും എന്നാൽ ചില വിഷമങ്ങൾ പിന്തുടരുന്നുണ്ടെന്നും പത്മജ പറഞ്ഞു. അർഹതയില്ലാത്തവ കയറി വരുന്നത് കാണുമ്പോൾ വിഷമമുണ്ടെന്നും പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കളായ കെ വി തോമസിനും പി ജെ കുര്യനുമെതിരെ പാർട്ടി അച്ചടക്ക നടപടി തീരുമാനിക്കുന്നതിനിടയിലാണ് പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു പ്രതികരണം. കഴിവില്ലാത്തതുകൊണ്ടോ പ്രവർത്തിക്കാത്തതുകൊണ്ടോ അല്ല പലപ്പോഴും തഴയപ്പെടുന്നത് എന്നായിരുന്നു പത്മജയുടെ പരാമർശം. നിലവിൽ എന്തു വന്നാലും താൻ പാർട്ടിക്കൊപ്പമാണെന്നും എന്നാൽ ഭാവിയിലെ കാര്യം തനിക്ക് പറയാൻ കഴിയില്ലെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. അർഹതയില്ലാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനം ലഭിക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ടെന്നും അവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ തനിക്കൊന്നുമില്ലെന്നും എന്നാൽ എവിടേക്കോ പക്ഷഭേദം കാണിക്കുന്നുണ്ടെന്ന വിഷമം തോന്നാറുണ്ടായിരുന്നു എന്നാണ് പത്മജയുടെ പ്രതികരണം. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ജെബി മേത്തറിന് നൽകിയതിലും പത്മജ നീരസം മറച്ചു വെച്ചില്ല. ഒരു വനിതയ്ക്ക് സീറ്റ് നൽകിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ജെബി മേത്തറിന് സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നുമായിരുന്നു പത്മജ പറഞ്ഞത്. കെ കരുണാകരന്റെ മക്കളോട് എക്കാലത്തും പാർട്ടിക്ക് ചിറ്റമ്മ നയമുണ്ടെന്നും പത്മജ ആരോപിച്ചു. താൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ടത് കൂടെ നിന്നവർ കാലുവാരിയത് കൊണ്ടാണെന്നും പറഞ്ഞു. താൻ ജയിക്കണമെന്ന് കോൺഗ്രസ്സുകാർ പോലും വിചാരിച്ചില്ലെന്നും വളരെ വിഷമത്തോടുകൂടിയാണ് പത്മജ പറഞ്ഞത്. എന്തായാലും ഇത്രയും നാൾ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നേതൃത്വം ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുമ്പോൾ അടുത്തത്. മാത്രമല്ല കെ വി തോമസ് പാർട്ടിയിൽ നിന്ന് പരമാവധി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ലെന്നും പത്മജ പറഞ്ഞു. എന്നാൽ തോമസ് മാഷിന് തന്റേതായ വിഷമങ്ങൾ ഉണ്ടാകാമെന്നും അല്ലെങ്കിൽ ആരും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്നാണ് പത്മജയുടെ വാക്കുകൾ. സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ. സി പി എം വേദിയിലെത്തിയതിന്റെ പേരിൽ എ സി സി അച്ചടക്ക സമിതി നൽകിയ നോട്ടീസിന് കെ വി തോമസ് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ വി തോമസിനെതിരെ കോൺഗ്രസ് ഉടൻ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിക്കൊണ്ട് കോൺഗ്രസിന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.